ബോട്ടിന്റെ പ്രത്യേക സെക്യൂരിറ്റി മൂലം പ്രൊട്ടക്ഷൻ അനുഭവിക്കുന്ന ഒരിടമാണിത്. ഇവിടെയാണ് ഗവൺമെന്റ് രണ്ടു മണിക്കൂർ കൊണ്ട്, പ്രത്യേകിച്ച് തിങ്കളാഴ്ച എല്ലാവരും ജോലിക്ക് പോയ സമയത്ത് രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് വന്ന് ഈ ദേവാലയം നമ്മുടെ ഓരോരുത്തരുടെയും ചങ്കും കരളും നമ്മുടെ അധ്വാനവും നമ്മുടെ വിലയും നിലയും എല്ലാം തകർത്തിരിക്കുകയാണ്. ഇവിടെ ഈ നീതി നിഷേധത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് നമ്മൾ പരിശുദ്ധ ബലിയർപ്പിക്കുകയാണ്. ഇത് നമ്മുടെ ഫരീദാബാദ് രൂപതയിലെ, പ്രത്യേകിച്ച് ഡൽഹിയിലെ സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവാലയമാണിത്. ഇത്രമാത്രം ഇവിടെ ആയിരക്കണക്കിന് ജനങ്ങൾ ഈ ഡൽഹിയിലെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, ഇവിടുത്തെ ആരോഗ്യത്തിന് വേണ്ടി കോവിഡിന്റെ കാലഘട്ടത്തിൽ അധ്വാനിച്ചു. അവർക്ക് ഒന്നിച്ചുകൂടാനും ശക്തി നേടാനും വളരെ പ്രാധാന്യമുള്ള ഈ രൂപതയിലെ ഒരു ദേവാലയമാണിത്. അതാണ് ഇത്രയും അനാസ്ഥയോടെ ബഹുമാനമില്ലാതെ നീതി നിഷേധിച്ചുകൊണ്ട് ഗവൺമെന്റ് തല്ലി തകർത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് വിളിച്ചപേക്ഷിക്കാം. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഈ രാജ്യത്ത്, പ്രത്യേകിച്ച് ഈ ഡൽഹിയില് മൈനോറിറ്റീസിന് എന്ത് അവകാശമുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ വേദനയാണ്. നമ്മൾ അനുഭവിക്കുന്നത് വേദന തന്നെയാണ്. കാരണം നമുക്ക് അവകാശങ്ങൾ, നീതി ഈ മൈനോറിറ്റീസിന് കിട്ടുന്നില്ല. നമുക്കറിയാം ഇവിടെ തൊട്ടടുത്ത് തന്നെ മറ്റു പല വിഭാഗങ്ങളുടെയും ആരാധനാ കേന്ദ്രങ്ങളുണ്ട്. അതിന് ഒരു ഒരു കല്ല് പോലും അവിടെ തകർത്തിട്ടില്ല. നമ്മളെ വളരെ ടാർഗറ്റഡ് ആയിട്ട്, വളരെ സ്പെഷ്യൽ ആയിട്ട് തകർത്തിരിക്കുകയാണ്. ഇത് എന്തോക്കെ സംശയിക്കേണ്ട വലിയ ഒരു 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 അനുഭവമാണ്. നമുക്കിവിടെ നിന്നുകൊണ്ട് ഈ നീതി നിഷേധത്തിന്റെ, ഈ വേദനയുടെ, ഈ അടിച്ചമർത്തലിന്റെ മുകളിൽ നമ്മുടെ പരിശുദ്ധ ബലിപീഠം പണിതുകൊണ്ട് നമുക്കിന്ന് ബലി അർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ സമയത്ത് നമ്മുടെ അമ്മമാര്, പ്രത്യേകിച്ച് ഈ ഇടവകയിലെ 80% പേര് ആശുപത്രികളിൽ പോയി കോവിഡ് അനുഭവിച്ചവരെ ശുശ്രൂഷിച്ചു. അതിന് ഒരു കണക്ക് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് നൽകുന്ന സമ്മാനമാണ് ഈ ഇടിച്ചു തകർക്കല്. പക്ഷെ നമുക്ക് പ്രത്യാശയുണ്ട്. നമ്മൾ പ്രത്യാശയുടെ ഭാഗമായിട്ടാണ് ഈ അൾത്താരയുടെ ചുറ്റും ഒന്നിച്ചു കൂടിയിരിക്കുക. നമുക്ക് ഒന്നിച്ച് കൂടി തമ്പുരാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാം. നീതി എവിടെ നിന്ന് ലഭിക്കും? ദൈവത്തിൽ നിന്ന് ലഭിക്കും. ഗവൺമെന്റ് നമ്മെ സംരക്ഷിക്കേണ്ടതാണ്. കാരണം നമ്മൾ അതുപോലെ ഈ രാജ്യത്തിന്, പ്രത്യേകിച്ച് ഈ ഡൽഹിയിലെ ജനങ്ങൾക്ക് വേണ്ടി മതമോ വിഭാഗമോ സ്ഥലങ്ങളോ നോക്കാതെ നമ്മൾ സേവനം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ രാജ്യം, ഈ ദേശം നമുക്ക് നീതി നൽകുന്നില്ലെങ്കിലും ദൈവം നമുക്ക് നീതി നൽകും എന്നുള്ള ഉറപ്പോടെ നമുക്ക് ഈ അൾത്താരയുടെ ചുറ്റും കൂടാം. നമ്മളിവിടെ ഫരീദാബാദ് രൂപതയിലെ അച്ഛന്മാർ ഏറെ പേര് വന്നിട്ടുണ്ട്. നമ്മുടെ പല ഇടങ്ങളിൽ നിന്നും ജോലി കഴിഞ്ഞിട്ട് ഓടി ഒത്തിരിയേറെ പേര് വന്നിട്ടുണ്ട്. നമുക്ക് അർത്ഥവത്തായിട്ടുള്ളൊരു പരിശുദ്ധ ബലി ഇന്ന് അർപ്പിക്കാം. ഈ പറഞ്ഞില്ല, നീതി നിഷേധത്തിൻ്റെയും മൈനോറിറ്റി റൈറ്റ്സ് നിഷേധിക്കപ്പെടുന്നതിൻ്റെയും, അല്ലെങ്കിൽ ടാർഗറ്റഡ് ആയിട്ട് നമ്മുടെ സമൂഹത്തെ, പ്രത്യേകിച്ച് ഈ ഗവൺമെന്റ് അടിച്ചമർത്തുന്നതിൻ്റെയും വേദനയുടെ മുകളിൽ യേശു കുരിശിൽ അർപ്പിച്ചതുപോലെയുള്ള ഒരു ബലി നമുക്ക് ഈ അൾത്താരയിൽ നിന്ന് അർപ്പിക്കാം. നമ്മുടെ ഈ വികാരി, ഈ ഇടവകയുടെ വികാരി അച്ഛനായ ജോസച്ചനോടും, നമ്മുടെ രൂപതയിലെ ചാൻസലറും, മറ്റ് ഫൊറോന വികാരിമാരും, മറ്റ് അച്ഛന്മാരോടും ഒന്നിച്ചു ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധ ബലി അർപ്പിച്ച് നമ്മുടെ കൂട്ടായ്മയിൽ കണ്ണീരൊഴുകി നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം.